ഗുണകത്രക്കാരൻ യൂട്യൂബ് ചാനലിന്റെ എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും നമ്മുടെ രാജ്യത്തിന്റെ 75th സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആശംസകൾ നേരുകയാണ്. വിദേശ ആധിപത്യത്തിൽ കഴിഞ്ഞിരുന്ന നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി അഹിംസ സിദ്ധാന്തത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മഹാത്മാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഐതിഹാസികമായ സമര പോരാട്ടങ്ങളുടെ വീര സ്മരണകൾ നമ്മളിൽ ഉണർത്തുന്ന ദിനമാണ്. ഗാന്ധിജിയോടൊപ്പം പ്രവർത്തിച്ച ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, സുഭാഷ് ചന്ദ്രബോസ്, ബാലഗംഗാധര തിലകൻ, സരോജിനി നായിഡു തുടങ്ങിയ സ്വാതന്ത്ര്യ സമര സേനാനികളും രാജ്യത്തെ അമ്മയായി കണ്ടുകൊണ്ട് ആ അമ്മയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വജീവൻ തന്നെ ബലിയർപ്പിച്ച നൂറുകണക്കിന് സമരസേനാനികൾ ഭാരതത്തിലുണ്ടായിരുന്നു. അവർക്കൊരൊറ്റ പേരേ ഉള്ളൂ, രക്തസാക്ഷി എന്നുള്ള പേര്. അവരുടെ ജീവന്റെ രക്തത്തിന്റെ വിലയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ രാജ്യം എല്ലാ രംഗത്തും വലിയ വികസന മുന്നേറ്റം നടത്തുകയുണ്ടായി. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലും വിദ്യാഭ്യാസ രംഗങ്ങളിലും ആരോഗ്യ രംഗങ്ങളിലുമെല്ലാം ഭാരതം ഇതര രാജ്യങ്ങളുടെ ഒപ്പം തന്നെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് ലഭിച്ച വിലപ്പെട്ട സ്വാതന്ത്ര്യം നിലനിർത്തുന്നതിനും നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്കും വേണ്ടി ജാതി മത വർഗ വർണ്ണ ഭേദമന്യേ നാം ഒറ്റ കെട്ടായി ഭാരതാംബയുടെ മക്കളായി മാറേണ്ടിയിരിക്കുന്നു. ഈ അടുത്ത കാലത്ത് ടോക്കിയോയിൽ നടന്ന ഒളിമ്പിക്സ് മത്സരത്തിൽ ഹരിയാനയിലെ 23-കാരനായ നീരജ് ചോപ്ര ഇന്ത്യക്ക് വേണ്ടി സ്വർണം നേടിയ നിമിഷം ഇന്ത്യൻ പതാക വാരിപ്പുതച്ചുകൊണ്ട് ഒളിമ്പിക്സ് ഗ്രൗണ്ടിൽ അദ്ദേഹം മുന്നോട്ട് കുതിച്ച നിമിഷം അദ്ദേഹത്തിന്റെ ആ കഴുത്തിൽ ഒളിമ്പിക്സ് മെഡൽ അണിയിച്ചപ്പോൾ ദേശീയഗാനം ആരംഭിക്കപ്പെട്ട നിമിഷം അതായിരുന്നു എല്ലാ ഭാരതീയരും ഒറ്റക്കെട്ടായി തീർന്ന, ഒറ്റ മനുഷ്യനായി തീർന്ന നിമിഷമായിരുന്നു. അതുപോലെ ആ അവസ്ഥ പോലെ നമ്മൾ നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിനു വേണ്ടി, നമ്മുടെ ഭാരതാംബയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. ജയ് ഹിന്ദ്.